ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ ഞാൻ കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഉണ്ണിയപ്പം എന്ന് പറയുന്നത്, അല്ലേ? ഉണ്ണിയപ്പം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, ആർക്കും ഇഷ്ടമില്ലാത്തത് ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. നമ്മൾ പഴം ചേർത്ത് അരക്കണം, പിന്നെ അരച്ചിട്ട് നമ്മളൊരു 8-9 മണിക്കൂർ വെക്കണം. അങ്ങനെയൊക്കെ കുറേ കഷ്ടപ്പാടുണ്ട് ഉണ്ണിയപ്പം നമ്മളെ നാടൻ ശൈലിയിൽ ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ അതേ ടേസ്റ്റിൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാനതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള നമ്മളെ ശർക്കരയാണ് എടുത്തത്. ശർക്കര ഇപ്പോൾ 500 ഗ്രാം ഉണ്ട്, 1/2 കിലോ ശർക്കരയാണിത്. ഇങ്ങനത്തെ ചെറിയ അച്ചാണ് ഈ ഒരു ഇങ്ങനത്തെ അച്ച, ഒരു 7 അച്ചുണ്ട് ഇപ്പോൾ ഇത്. അതാണ് 1/2 കിലോ എന്ന് പറയുന്നത്. ഇത് നല്ല മധുരത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം വലിയ മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും എടുക്കേണ്ടിയില്ല, കുറച്ച് കുറച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 1/2 കിലോ ശർക്കരയാണ് ഇപ്പോൾ ഞാൻ എടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ഗ്ലാസ്, ഈ ഒരു ഗ്ലാസിൻ്റെ 3/4. ഈ ഒരു ഗ്ലാസിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 300 ml ആണ്. അതിൻ്റെ ഒരു 250 ml അല്ല, 300 ആണ്. അപ്പോൾ 3/4 ഗ്ലാസ്സാണ് അതിൽ വെച്ച് കൊടുത്തത്. ഇതിനി നമുക്കൊന്ന് അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് അവിടെ നിന്ന് മെൽറ്റ് ആവട്ടെ. ഇനിയിപ്പോൾ ഞാൻ അരിയാണ് കാണിക്കുന്നത്. അപ്പോൾ റേഷൻ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന, എല്ലാവർക്കും കിട്ടുന്ന പച്ചരി ഉണ്ടല്ലോ, ആ ഒരു പച്ചരി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പം ചെയ്യുന്നത്. ഈ ഒരു പച്ചരി എന്ന് പറഞ്ഞാൽ ഇതിൽ ചിലപ്പോൾ കറുത്ത മണികളും കല്ലും ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് വൃത്തിയാക്കിയെടുക്കുക. ഒരു മുറത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയെടുക്കുക. അപ്പോൾ ഈ ഞാൻ നേരത്തെ കാണിച്ച മെഷറിംഗ് കപ്പ് ഉണ്ടല്ലോ, ഈ ഒരു കപ്പ് വെച്ചിട്ടാണ് ഞാനിത് അളന്നത്. ഇങ്ങനത്തെ 3 കപ്പ് അരിയാണിത്. ഇത് 300 ml കപ്പാണ്, ഇങ്ങനത്തെ 3 കപ്പ് അരിയാണിത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് 1 മണിക്കൂർ നമ്മളൊന്ന് പുതിർത്തി വെക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന പ്രൊസീജിയറിൽ ഞാൻ പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് ആവും എന്ന് പറയുന്നത് ഈ ഒരു മണിക്കൂർ കൂട്ടിയിട്ടല്ല പറയുന്നത്. കാരണം ഇത് പുതിർത്താൻ നമുക്ക് വേറെ എന്തെങ്കിലും പണീൻ്റെ ഇടയിൽ അരിയാൻ കിട്ടിയച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇതിന് നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഒരു മിനിമം 1 മണിക്കൂർ ഇതൊന്ന് അരി ഒന്ന് പുതിർത്ത് കൊടുക്കണം. അപ്പോൾ കണ്ടോ, നന്നായിട്ടൊന്നും കുതിർന്നിട്ടില്ല, പക്ഷേ ഇത്രയേ നമുക്ക് ആവശ്യമുള്ളൂ. 1 മണിക്കൂർ ഇതൊന്ന് കുതിർത്തി വെക്കുക. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് പൊക്കിയിട്ട് നമ്മളിതൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയിലിട്ട് പൊടിക്കണമെങ്കിൽ ആദ്യം ഇതൊന്ന് കഴുകിയിട്ട് വെള്ളം മാറ്റി ഇതൊന്ന് അരിപ്പയിലെടുത്ത് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് വെള്ളം പൊക്കി ഇതൊന്ന് അരിപ്പയിലെടുത്തതാണിത്. അപ്പോൾ ഇത് അരിപ്പയിലാക്കിയിട്ട് കുറേ നേരം വെക്കുമൊന്നും വേണ്ട, അങ്ങനെ തന്നെ അപ്പോൾ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു മിക്സി എടുത്തിട്ട് അതിലേക്ക് പൊടിക്കാൻ പോകണമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിൻ്റെ മുന്നേ ശർക്കര മെൽറ്റ് ആയതൊന്ന് കാണിച്ചു തരാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഈ ഒരു ശർക്കര മൊത്തമായിട്ട് ഇല്ല മെൽറ്റായി. ഇതിന് നല്ലോണം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. കുറച്ച് വെള്ളത്തിലൊട്ട് ഇറക്കി വെച്ചാൽ മതി, ഒന്ന് പെട്ടെന്ന് ആറിക്കിട്ടും. അപ്പോൾ അത് അവിടെ നിന്ന് ആറണ നേരം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഈ അരി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ട്രിപ്പായിട്ടാണ് ഈ ഒരു അരി പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ മിക്സിൻ്റെ കണക്കനുസരിച്ച് 2-3 or 4 ട്രിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഞാനിവിടെ പൊടിച്ചു കൊണ്ടുവന്നതാണിത്. നന്നായിട്ടൊന്ന് പൊടിച്ച് തന്നെ എടുക്കണം. അപ്പോൾ ഞാനിത് നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുത്തതാണിത്. കണ്ടോ, നൈസായിട്ടുള്ള പൊടിയാണ്. പിന്നെ ഈ ഒരു പൊടി എന്ന് പറയുന്നത് നമ്മളിനി അരിച്ചെടുക്കാനൊന്നും വേണ്ട, കാരണം തരിപ്പേ കൂടി അരിക്കൊന്നും വേണ്ട. നമ്മളിത് ഡയറക്റ്റ് ഞാനിപ്പോൾ ഒരു മുറത്തിൽ പേപ്പർ വെച്ചതാണ്, അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. പിന്നെ അത് അരിച്ചെടുക്കാൻ നിൽക്കുമ്പോൾ കുറച്ച് ഇതിൽ തരിയൊക്കെ കിട്ടും, പക്ഷേ ആ തരിയും നമുക്ക് ഒഴിവാക്കേണ്ടിയില്ല, ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത് തരിച്ചെടുക്കേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി അതേപോലെ തന്നെ ബാക്കിയുള്ള അരിയും ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ മുഴുവനായിട്ട് ഈ അരി ഒന്ന് പൊടിച്ചെടുത്തതാണിത്. ഇതിപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഈ മുറത്തിലേക്ക് ഇട്ടിട്ട് മുഴുവൻ പൊടി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇത് അരിക്കാനും തരിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെയാണിത്. ഇനിയിപ്പോൾ ഈ ഒരു പൊടിയിൽ നിന്ന് നമുക്കൊന്ന് അളന്നെടുക്കണം. നിങ്ങൾക്ക് അളവ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കപ്പിൽ അളന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മെഷർമെൻറ്റ് കപ്പിൽ ഞാനിപ്പോൾ 5 കപ്പാണ് പൊടി എടുക്കുന്നത്. അരി പൊടിച്ച പൊടി 5 കപ്പിൽ നമ്മൾ അളന്നെടുക്കുകയാണ്. അപ്പോൾ ഈ അരിപ്പൊടി ഞാനിപ്പോൾ ഇനി ഒരു വേറൊരു ചെമ്പിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. ഈ ഒരു ചെമ്പിലാണ് ഞാനിപ്പോൾ ഇത് മാവ് കുഴയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 5 കപ്പ് ഞാനിപ്പോൾ ഇങ്ങനെ അളന്നെടുത്ത പൊടിയാണ് ഇത്. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. 5 കപ്പ് പൊടിയാണ് ഇത്. ഇനി ബാക്കി അവിടെ മാറ്റി വെക്കുക, ആ പൊടി അവിടെ വന്നോട്ടെ. ഇനിയിപ്പോൾ ഞാൻ ഇന്ന് വേറൊരു ഇതും കൂടെ പറഞ്ഞുതരാം. ഈ ഒരു 5 കപ്പ് പൊടിയിൽ നിന്ന് ഞാനിപ്പോൾ 1 കപ്പ് പൊടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഈ ചെമ്പിൽ ഇനി 4 കപ്പ് പൊടിയാണ് ഉണ്ടാവുക. 1 കപ്പ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. മൊത്തം 5 കപ്പാണ്. അപ്പോൾ 4 1 ആക്കി മാറ്റുകയാണ്. അപ്പോൾ അതെന്തിനാന്നുള്ളത് ഞാൻ ഇതിൻ്റെ ആ ഒരു ഇത് എത്തുന്നേരം ഞാൻ പറഞ്ഞുതരാം, എന്തിനാ അങ്ങനെ മാറ്റിയെന്നുള്ളത്. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ അരക്കാനുള്ള കുറച്ചും കൂടെ സാധനങ്ങളുണ്ട്. ആ നമ്മൾ അരി പൊടിച്ച അതേ സെയിം മിക്സി തന്നെയാണ്. അതിലേക്ക് ഞാനിപ്പോൾ 1/4 കപ്പ് തേങ്ങ ആണ് ഇട്ട് കൊടുക്കുന്നത്. ചരണ്ടിയ തേങ്ങ 1/4 കപ്പ് തേങ്ങ, 5 ഗ്ലാസ് പൊടീൻ്റെ കണക്കാണ് പറയുന്നത്. 1/4 കപ്പ് തേങ്ങ. പിന്നെ വേണ്ടത് അതേ അത്ര തന്നെ 1/4 കപ്പ് ചോറുമാണ് ഞാനെടുത്തത്. ഏത് അരിയായാലും കുഴപ്പമില്ല, 1/4 കപ്പ് തന്നെ ചോറ് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ പൊന്നി ആയതുകൊണ്ട് പൊന്നിയരിൻ്റെ ചോറാണിത്. അപ്പോൾ 1/4 കപ്പ് തേങ്ങയും 1/4 കപ്പ് ചോറും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ശർക്കരപ്പാനി നല്ലോണം ചൂടാറിയതാണിത്. അത് ഒഴിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് അരച്ചു കൊണ്ടുവരാം, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് അരച്ച് കൊണ്ടുവന്നതാണിത് റെഡിയായിരുന്നു. അപ്പോൾ ഈ അരച്ച ഈ ഒരു തേങ്ങയും ചോറും ശർക്കരയാണിത്. ഇതിന് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു അരിപ്പൊടിയിലേക്ക് തന്നെ ഇത് ഇട്ട് കൊടുക്കുക.
ഇനി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്കായിൻ്റെ പൊടിയാണ്. പിന്നെ ജീരകം എനിക്ക് മുഴുവൻ തോടൊക്കെ കടിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ജീരകം പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്, അര ടീസ്പൂൺ ജീരകം. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ നമ്മളെ തേങ്ങാക്കൊത്ത് വറുത്തിട്ട് വേണമെങ്കിൽ ഇടട്ടോ, നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ ഇട്ടില്ല. പിന്നെ ഒരു അര ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ടാണ് ഒന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പം ബാക്കിയുള്ള ശർക്കര പാനിയും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാണെങ്കിലും ഒന്നായിട്ട് ഒന്നും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ ലൂസായി പോകും. അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു വിക്സ് ഉപയോഗിച്ചിട്ട് വിസ്കിലാണ് ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, എന്നിട്ട് നോക്കുക. അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണ് ഉള്ളത് കണ്ടോ, ഇപ്പോൾ ഈ ഒരു പാകത്തിനാണുള്ളത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു കപ്പ് പൊടി ഉണ്ടല്ലോ, അതേ നമ്മൾ പകുതി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്നും കൂടെ മിക്സാക്കി നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ ഒരു കപ്പ് പൊട്ടി മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞത്. കാരണം ലൂസോ കട്ടിയോ ഒക്കെ ആകുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാൻ പൊടി വേണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നിച്ച് നിങ്ങൾ ശർക്കര പാനി ഒഴിക്കണ്ടെന്ന് പറഞ്ഞതും ഒരു കപ്പ് പൊടി മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞതും. അപ്പോൾ ഇതിപ്പോൾ ലൂസാണ്. അപ്പം ബാക്കിയുള്ള പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുഴുവനായിട്ട് ആ ഒരു അഞ്ച് കപ്പ് പൊടി ഫുള്ളായിട്ട് തന്നെ എനിക്ക് ആവശ്യമായിട്ട് വന്ന്. അപ്പോൾ മൊത്തത്തിൽ അഞ്ച് കപ്പ് പൊടിയാണ് എടുത്തത്, ആ ശർക്കര പാനി മുഴുവനും ഞാൻ എടുത്തതാണ്. അപ്പോൾ ഈ ഒരു പൊടിയൊക്കെ എല്ലാവർക്കും പല രീതിയിലായിരിക്കും ഉണ്ടാകും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോക്കിയിട്ട് മിക്സ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കണ്ടല്ലോ, നല്ല ലൂസും അല്ല എന്നാൽ നല്ല കട്ടിയല്ല, ആ ഒരു പാകത്തിലാണ് ഈ ഒരു മാവ് ഉണ്ടാവുക. അപ്പോൾ ഞാനിത് കൈലോണ്ടൊന്ന് കോരിയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്, ഇതിൻ്റെ ഒരു ടെക്സ്ചർ. അപ്പോൾ നമ്മൾ ആ ദോശമാവിൻ്റെ ഒരു പാകത്തിലാണ് ഇത് ഉണ്ടാവുക. കണ്ട് അത് കോരി ഒഴിക്കുന്ന നേരം നല്ല കട്ടിയാണെങ്കിൽ ഒഴിക്കുന്ന സമയത്ത് ആ ഒഴിക്കുന്ന ഭാഗം ഒന്ന് കുഴിയായിട്ട് കാണും, ഇപ്പോൾ ഇത് കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം കുറച്ച് ലൂസാണ് എന്നാൽ നല്ല കട്ടിയല്ലാനും. അപ്പോൾ കണ്ടല്ലോ, ഈ ഒരു പാകത്തിനാണ് നമുക്കിവിടെ മാവ് വേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഇത് വെക്കാനൊന്നും പാടില്ല, ഇൻസ്റ്റൻ്റാണ്, പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഉണ്ണിയപ്പച്ചട്ടി വെച്ചിരുന്നു, ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്, നാടൻ സാധനം ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പോൾ ഞാനത് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിലാണ് ഒഴിച്ചത്. അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ കുഴിയിലേക്ക് എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കുക. ആദ്യം നല്ലോണം ചൂടാക്കിയതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഇതിൽ മുഴുവനായിട്ട് നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് മറിച്ചിടേണ്ട സമയം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഒരു പേടിയാകുന്നൊരു സമയമാണ്. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇത് നടുവിൽ നിന്നിങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങും, ആ സമയത്താണ് നമ്മൾ ഉണ്ണിയപ്പത് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. അത് കണ്ടെന്ന് വെച്ചാൽ ആരും ബേജാറാവുമൊന്നും വേണ്ട, കാരണം ആ ഒരു നടുവിൽ നിന്നിങ്ങനെ പൊട്ടാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മളിത് ഉണ്ണിയപ്പം തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു സമയം നോക്കിയിട്ട് കറക്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം, അതേ നോക്കേണ്ടിയുള്ളൂ, വേറെ ഒന്നും ടെൻഷൻ അടിക്കേണ്ടിയില്ല. പെട്ടെന്ന് പെട്ടെന്ന് അത് തുടങ്ങുന്ന സമയത്ത് തന്നെ വേഗം വേഗം തിരിച്ച് മറിച്ച് വിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒഴിച്ച ഉടനെ തന്നെ ഇതിങ്ങനെ ആവാൻ തുടങ്ങും, അതുകൊണ്ട് കാത്തിക്കാനൊന്നും സമയം ഉണ്ടാവില്ല, പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്താൽ മതി. പിന്നെ പറഞ്ഞ പോലെ ഉണ്ണിയപ്പത്തിൻ്റെ വേവ് എന്ന് പറയുന്നത് 2-3 മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് ആയി കിട്ടും. കുറേ വേവുള്ളൊരു സാധനമൊന്നുമല്ല ഉണ്ണിയപ്പം എന്ന് പറയുന്നത്, കാരണം ചെറിയതല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പീഡിൽ പെട്ടെന്ന് തിരിച്ചു മറിച്ച് വിട്ടാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ഉണ്ണിയപ്പം എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഞാൻ തിരിച്ചിട്ടിട്ട് അതൊന്ന് മുരിയാണിപ്പത്. ഇനിയിപ്പോൾ ഈ ഭാഗം ഒന്ന് കായി കഴിഞ്ഞാൽ ഒരു 10-15 സെക്കൻഡേ വെക്കേണ്ടി ഉള്ളൂ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഉണ്ണിയപ്പം ഇവിടെ എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഇത്രയും കൂടുതൽ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത്രയും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കുറച്ചിട്ട് ഒന്നെടുത്താൽ മതി. ഇപ്പോൾ ഒരു കപ്പിലോ അല്ലെങ്കിൽ 2 കപ്പിലോ ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി. പിന്നെ ഇത് ഫെയിൽ ആവാത്തൊരു റെസിപ്പിയാണ്, എല്ലാവർക്കും ട്രൈ ചെയ്താൽ സക്സസ് ആവുന്ന റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇഷ്ടമായണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് കോരിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ് ഇത് കോരിയിട്ട്. അപ്പോൾ അത് അടുത്തു നിന്ന് കോരി മാറ്റട്ടെ. ഇങ്ങനെ അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് കോരി മാറ്റിയതിന് ശേഷം ഇനി അടുത്ത ട്രിപ്പാണ് ഇത്, രണ്ടാമത്തെ ട്രിപ്പ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഇട്ട സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കുറച്ചധികം ഒന്ന് എണ്ണ ചൂടായിപ്പോയിന്. അപ്പോൾ അത്ര കളറിലേക്ക് നമ്മൾ ആക്കിയെടുക്കണ്ട, കുറച്ചൊരു ലൈറ്റ് ഗോൾഡൻ കളറിൽ തന്നെ കോരുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് എന്താ അതിൻ്റെ വ്യത്യാസം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അതിൻ്റെ ഒരു ടിപ്പും കൂടി പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ ഞാനത് ലാസ്റ്റ് കാണിച്ചു തരാം എന്താണ് അതും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്നുള്ളത്. അപ്പോൾ അതായത് നമ്മൾ കണ്ടോ, ഞാൻ അപ്പോൾ മറിച്ചിടുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് തന്നെ അപ്പുറത്ത് വേഗം തൈ പോകുന്നുണ്ട്. അപ്പോൾ വേഗം വേഗം തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടോ, അതിപ്പം ഗോൾഡൻ കളറിലാണ് ഞാനിപ്പോൾ എടുത്തത്. അപ്പോൾ തിരിച്ച് ഇതേപോലെ തന്നെ ഒരു 2 സെക്കൻഡ് ഒരു 10-15 സെക്കൻഡും കൂടെ നിന്നിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് കോരി മാറ്റിയാൽ മതി. അതാണ് ഇതിൻ്റെ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അപ്പോൾ അധികം ബ്രൗൺ ആവാൻ വേണ്ടി നിൽക്കണ്ട, നല്ലൊരു കളറിൽ തന്നെ വേഗം കോരി മാറ്റുക. കാരണം ഇതിൽ തേങ്ങയും ചോറും ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അധികം നമ്മളത് മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ക്രിസ്പി ആവുകയും ചെയ്യും. അപ്പോൾ അത് ഞാനിവിടെ കോരി മാറ്റട്ടെ. അപ്പോൾ ഇനി ഇതുപോലെ ബാക്കിയുള്ള മൊത്തം ഞാൻ ചുട്ടെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഉണ്ണിയപ്പം ഇവിടെ ഫുള്ളായിട്ടൊന്ന് ഞാൻ ചുടട്ടെ കേട്ടോ. അപ്പോൾ അത് മുഴുവൻ ഞാൻ കോരി മാറ്റി. അപ്പോൾ ഞാൻ ഈ ഒരു അളവിൽ ഉണ്ടാക്കിയ ഈ ഒരു 5 കപ്പിൻ്റെ പൊടിക്ക് ഉണ്ടാക്കിയ ഉണ്ണിയപ്പമാണ് ഇത് മുഴുവനും. അപ്പോൾ വലിയൊരു ഞാനിതിന് പറയാം, ഞങ്ങളെ നാട്ടിൽ പറയുക ഇതിന് കിണ്ണം നിറയും, ഇങ്ങനത്തെ ഒരു കിണ്ണം നിറച്ച് ഉണ്ണിയപ്പം ഉണ്ടായിട്ടുണ്ട് കണ്ടോ.
ഇത്രയും ഉണ്ണിയപ്പമാണ് നമുക്കിവിടെ കിട്ടിയത്. 5 കപ്പ് പൊട്ടിൻ്റെ ഉണ്ണിയപ്പമാണ് ഇത്. ഭയങ്കര സോഫ്റ്റാണ്, എക്സ്ട്രാ സോഫ്റ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഭയങ്കര സോഫ്റ്റ് ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പാകവും കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഈ ഒരു കിണത്തുനിന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം ഇതിൻ്റെ ഒരു സോഫ്റ്റ് എന്ന് പറയുന്നത്. ഭയങ്കര സോഫ്റ്റാണ് ഈ ഒരു ഉണ്ണിയപ്പം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അധികം കളറ് മാറുന്നതിൻ്റെ മുന്നേ തന്നെ പെട്ടെന്ന് കോരിയെടുക്കലാണ് ഏറ്റവും നല്ലത്. ഇതിന് ഞാൻ വേറൊരു വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റിയതിൻ്റെ ശേഷം പറഞ്ഞുതരാം ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്പ് എന്താണെന്നുള്ളത്. അപ്പോൾ ഞാനിത് ഒരു വിളമ്പണ പാത്രത്തിലേക്ക് പകുതി മാറ്റട്ടെ. അപ്പോൾ അത് ഈ ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ഇത് ഫോട്ടോക്ക് വേണ്ടിയിട്ട് ഇതൊന്നും ഇങ്ങനെ മാറ്റിയതാണ്. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഈ ഒരു അളവിലുണ്ടാക്കിയത് കണ്ടല്ലോ കുറേ ഉണ്ട്, അപ്പം ബാക്കി ഇതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫസ്റ്റ് ഞാൻ എണ്ണ നല്ലോണം ചൂടായിപ്പോയ സമയത്ത് ആദ്യം ഒഴിച്ച ഉണ്ണിയപ്പമാണ് ഇത്. ഒരു 5-6 എണ്ണം ഉണ്ടാവും. അപ്പോൾ അതിൽ ഇതാ കുറച്ച് കളറ് മാറിയിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഇത്. അപ്പോൾ ഇതും സോഫ്റ്റ് എണ്ണാണ്, പക്ഷെ എന്താണെന്ന് വെച്ചാൽ കുറച്ചൊരു ഉറപ്പുണ്ടാവും. ഇതിനൊരു സൈഡൊക്കെ ഭയങ്കര ഒരു ഉറപ്പായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഒരു മഞ്ഞ കളറിൽ എടുത്തതിൻ്റെ അത്രയും സോഫ്റ്റ് അല്ല. നമ്മൾ കുറച്ച് കൂടുതൽ എന്താ പറയുക, കറുപ്പ് എന്നല്ല പറയുക, കുറച്ച് കൂടുതൽ ബ്രൗൺ ആക്കി എടുത്ത ഈ ഒരു ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് 2-ഉം 2-ഉം ആണ്. അപ്പോൾ അത് ഞാൻ 2-ഉം ഒന്ന് പൊളിച്ചിട്ട് മുറിച്ച് കാണിച്ചു തരാം എന്താണ് വ്യത്യാസം എന്നുള്ളത്. അപ്പോൾ നല്ല ബ്രൗൺ ആയത് കണ്ടോ. അപ്പം മുറിക്കുന്ന സമയത്ത് മുറിക്കാനൊക്കെ പറ്റും, എന്നാലും സൈഡ് ഭയങ്കര കട്ടിയായിരിക്കും, ഒരു ഭയങ്കര ഹാർഡായിരിക്കും ഇതിൻ്റെ സൈഡ്. അപ്പോൾ മറ്റേന്ന് വെച്ചാൽ മറ്റേ മുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. മറ്റേ ഒരു ഗോൾഡൻ കളറിൽ കോരിയെടുക്കുന്നത് നല്ല സോഫ്റ്റാണ്, ഭയങ്കര സോഫ്റ്റായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ ഞാൻ കാണിച്ചു തരാം, നിറച്ച് ആരൊക്കെ എടുത്തിട്ട് നല്ലോണം വെന്തതാണിത്, ഒരു പ്രശ്നവുമില്ല. പിന്നെ ആണെങ്കിൽ ഇതിലിപ്പോൾ ഇങ്ങനെ ആരെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പക്കാരോ അല്ലെങ്കിൽ നമ്മൾ പഴമോ ഒന്നും ചേർത്തിയില്ല. അപ്പോൾ പഴമൊക്കെ ചേർക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പാളയം കോടൻ പഴം തന്നെ വേണം, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ 2-ഉം കാണിച്ചതിനെ കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായിണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇൻഷാ അള്ളാ ഇനി നല്ലൊരു അടുത്ത വെറൈറ്റി ഡിഷുമായിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.